അല്ലാഹു 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 നഹ്മദുഹു വ നസല്ലി അലാ റസൂലിഹിൽ കരീം അമ്മാ ബഅദ്. പരിശുദ്ധമായ മക്കയും മദീനയും മുസ്ലിമീങ്ങൾക്ക് പ്രിയപ്പെട്ട നാടായതുപോലെ ലോക മുസ്ലിമീങ്ങൾ പ്രിയപ്പെടുന്ന നാടുകളിൽ ഒന്നായി മാറിയിരിക്കുകയാണ് ഇന്ന് ന്യൂസിലൻഡ് എന്ന മനോഹരമായ രാജ്യം. മുസ്ലിമീങ്ങൾക്ക് നേരെയുണ്ടായ ഭീകരാക്രമണത്തിന് ശേഷം ന്യൂസിലൻഡിൽ ഇന്ന് മുസ്ലിമീങ്ങൾക്ക് പിന്തുണയും സഹായവും സപ്പോർട്ടും വർദ്ധിച്ചു വരികയാണ്. അവിടുത്തെ പ്രധാനമന്ത്രി തലമറച്ചുകൊണ്ട് മുസ്ലിമീങ്ങളെ ആശ്വസിപ്പിച്ചു. ക്രിക്കറ്റ് ഇതിഹാസം കെയ്ൻ വില്യംസൺ മുസ്ലിമീങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. അവിടെയുള്ള നല്ലവരായ നാട്ടുകാർ മുസ്ലിമീങ്ങൾക്ക് നമസ്കാരത്തിന് കാവൽ നിൽക്കുന്ന നല്ല ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഇതിനെല്ലാത്തിനും പുറമെ കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ നടന്ന യോഗം തുടങ്ങിയത് പരിശുദ്ധമായ ഖുർആൻ പാരായണത്തോടെയാണ്. ന്യൂസിലൻഡിലെ ഇമാമായ നിസാമുൽ ഹഖ് എന്ന പണ്ഡിതനാണ് അവിടെ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്തത്. സൂറത്തുൽ ബക്കറയിലെ 153 മുതൽ 156 വരെയുള്ള ആയത്തുകളാണ് അദ്ദേഹം പാരായണം ചെയ്തത്. അതിൽ രക്തസാക്ഷികളെ അനുസ്മരിക്കുന്ന ആയത്തുകളായിരുന്നു. ആ ആയത്തുകളുടെ അർത്ഥം ഇതാണ്: സത്യവിശ്വാസികളെ, നിങ്ങൾ സഹനവും നമസ്കാരവും മുഖേന അള്ളാഹുവിനോട് സഹായം അഭ്യർത്ഥിക്കുക. തീർച്ചയായും അള്ളാഹു ക്ഷമാശീലർക്കൊപ്പമാണ്. ദൈവമാർഗത്തിൽ കൊല്ലപ്പെട്ടവരെ കുറിച്ച് മരിച്ചവർ എന്ന് നിങ്ങൾ പറയരുത്. അവർ ദൈവത്തിങ്കൽ ജീവിച്ചിരിക്കുന്നവരാണ്. ഭയം, പട്ടിണി, ധനനഷ്ടം, ജീവനഷ്ടം, വിഭവനഷ്ടം എന്നിവ മുഖേന നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും. വല്ല വിപത്തും ഉണ്ടായാൽ ക്ഷമാശീലർ പറയും, ഞങ്ങൾ അള്ളാഹുവിന്റെ അധീനത്തിലാണ്, അവനിലേക്ക് തന്നെ മടങ്ങേണ്ടവരാണ്. പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്തപ്പോൾ പാർലമെന്റ് അംഗങ്ങൾ ആദരസൂചകമായി എഴുന്നേറ്റ് നിന്നു. ഖുർആൻ പാരായണ ശേഷം അതിന്റെ ഇംഗ്ലീഷ് പരിഭാഷയും പാർലമെന്റ് അംഗങ്ങളെ കേൾപ്പിച്ചു. ക്രിസ്റ്റ് ചർച്ച് ഭീകരാക്രമണത്തിൽ മരിച്ചവരുടെ സ്മരണക്കായി മൗനം ആചരിച്ച ശേഷമാണ് സഭ തുടങ്ങിയത്. ആദ്യമായി സഭയെ അഭിസംബോധന ചെയ്യാൻ എഴുന്നേറ്റ് നിന്ന സ്പീക്കർ ട്രെവർ മല്ലാർഡ് അസ്സലാമു അലൈക്കും എന്ന് അഭിവാദ്യം ചെയ്താണ് പ്രസംഗം തുടങ്ങിയത്. തുടർന്ന് സംസാരിച്ച പ്രധാനമന്ത്രി ജസീദ ആണ്ടേണും സലാം പറഞ്ഞാണ് പ്രസംഗം തുടങ്ങിയത്. എന്ന് മാത്രമല്ല, പ്രധാനമന്ത്രി മുസ്ലിമീങ്ങളെ അഭിസംബോധന ചെയ്തത്, മുസ്ലിമീങ്ങളെ വിശേഷിപ്പിച്ചത്, ഞങ്ങളുടെ മുസ്ലിം സമുദായത്തിലെ 50 പേരുടെ ജീവൻ നഷ്ടമായി എന്നായിരുന്നു. ഇതുപോലെ മുസ്ലിം സമുദായത്തിന് പൂർണമായ പിന്തുണ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭീകരരുടെ ലക്ഷ്യം അമ്പേ പരാജയപ്പെട്ടിരിക്കുന്നു. അയാൾക്ക് പൊതുജന പിന്തുണ ലഭിച്ചില്ല. അയാളുടെ പേര് പോലും പ്രധാനമന്ത്രിയോ മറ്റ് മുതിർന്നവരോ ആ രാജ്യത്തുള്ള നല്ലവരായ നാട്ടുകാരോ ഉച്ചരിക്കാൻ പോലും മടിക്കുന്നു. അത്രത്തോളം അയാള് വെറുത്തുപോയി. ചുരുക്കി പറഞ്ഞാൽ, പരിശുദ്ധമായ മക്കയും മദീനയും ലോക മുസ്ലിമീങ്ങൾ പ്രിയപ്പെട്ട നാടായതുപോലെ ലോക മുസ്ലിമീങ്ങൾ പ്രിയപ്പെടുന്ന നാടുകളിൽ ഒന്നായി മാറിയിരിക്കുകയാണ് ന്യൂസിലൻഡ് എന്ന മനോഹരമായ രാജ്യം. അവിടുത്തെ പ്രധാനമന്ത്രിയുടെയും ജനങ്ങളുടെയും സ്നേഹവും സൗഹാർദ്ദവും വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയാത്ത വിധം വിശാലമായിരിക്കുന്നു. വർഗീയവാദികൾക്കും വംശീയവാദികൾക്കുമുള്ള മറുപടി കൂടിയാണ് ന്യൂസിലൻഡ് എന്ന മനോഹരമായ രാജ്യം. മരിക്കുന്നതിനു മുമ്പ് ആ രാജ്യം കാണാൻ ആഗ്രഹിക്കാത്ത ആരാണുള്ളത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രാജ്യത്തിന് രക്ഷയും സമാധാനവും നൽകുമാറാകട്ടെ. അല്ലാഹു അവിടുത്തെ ആളുകൾക്ക് ഹിദായത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഹദിന വഹ്ദി ബിന്നാസ ജമീഅ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين صلى الله على محمد صلى الله صلى الله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله